യു എസ് എസ് പരീക്ഷയുടെ ഘടന എങ്ങനെയാണ് അതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ യു എസ് എക്സാമിൻ്റെ ഹാളിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ എ ടു സെഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എക്സാം വൈ വൈലേണിങ്ങിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് പോലും എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് വരിക എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകും രാവിലത്തെ പേപ്പറിൽ ഏതാണ് ഇതൊന്നും അറിയാതെ അവിടെ പോയിട്ട് ആദ്യമായിട്ട് കാണുന്ന രീതിയിൽ ആയിരിക്കരുത് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ടു സെറ്റ് കാര്യങ്ങൾ പല വീഡിയോസായിട്ട് നിങ്ങളെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു എസ് എസ് പരീക്ഷയുടെ ഘടന എങ്ങനെയാണ് എത്ര പേപ്പറാണ് ഉണ്ടാവുക അതിൽ അതിലേതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഏതൊക്കെ സബ്ജക്റ്റ് നിന്ന് വരും എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കവർ ചെയ്യും അപ്പോൾ അത് എല്ലാവരും എന്ത് ചെയ്യുക കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക മാത്രമല്ല ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെയും ഒരുപാട് വീഡിയോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ചാനലിൽ വരാനും ഉണ്ട് അപ്പോൾ അതിനെല്ലാം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും എക്സാമിന് പോകാനും കാരണം നമ്മൾ വളരെ കൃത്യമായിട്ട് ഓരോന്ന് സ്പെസിഫിക് ആയിട്ടാണ് വീഡിയോസിൽ പറയുന്നത് അപ്പം എല്ലാം അറിയാതെ ഒരിക്കലും എന്ത് ചെയ്യരുത് ഒരു എക്സാമിന്റെ പാറ്റേൺ എന്താണെന്ന് അറിയാതെ നമ്മൾ ഒരു എക്സാമിൽ നമ്മൾ നമ്മളതിനെ കുറച്ച് തീരെ സീരിയസ് അല്ല എന്നുള്ള അങ്ങനെ ആൾക്കാവിടെ പോകുമ്പോഴേക്കും ആദ്യമായിട്ട് ഇത് കാണുക അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതൊന്നൊരു ഐഡിയ ഉണ്ടാവില്ല നേരെ മറിച്ച് ആദ്യമേ അറിഞ്ഞു പോകുന്ന ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എന്തെങ്കിലും നമ്മൾ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലുകൾ വഴി തരും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക മാത്രമല്ല ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസോ സർക്കുലറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പി ഡി എഫ് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് എന്തെങ്കിലും റിലീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റികളിൽ എത്തിക്കാറുണ്ട് അപ്പൊ യു എസ് എസ് എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി നമ്മളൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ഓക്കെ അപ്പൊ അവിടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും അവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ അവിടെ തരും ഓക്കെ യെസ് അപ്പൊ ഇവിടെ പറയുന്നുണ്ട് യു എസ് എസ് പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകൾ ഉണ്ടായിരിക്കും ഓക്കെ അതാണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പേപ്പറുകൾ ഓക്കെ അപ്പൊ അതില് പേപ്പർ വണ് എന്താണെന്ന് പറയുന്നുണ്ട് പേപ്പർ വണ്ണില് ഒന്നാം ഭാഷയും ഗണിതവും ആയിരിക്കും ഉണ്ടാവുക ഒന്നാം ഭാഷയും ഗണിതവും അതിൽ തന്നെ ഒരു പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി എന്ന് പറഞ്ഞിട്ട് മൂന്ന് പാർട്ടുകൾ ഉണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ പേപ്പർ വണ്ണിനെ കുറിച്ചാണ് പറയുന്നത് പേപ്പർ വണ്ണിൻ്റെ അകത്ത് തന്നെ മൂന്ന് പാർട്ടുകളുണ്ട് പാർട്ട് എയിൽ വരിക ഒന്നാം ഭാഷ ഭാഗം വൺ എ ടി മലയാളം കന്നഡ തമിഴ് അറബി ഉറുദു അല്ലെങ്കിൽ സംസ്കൃതം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അല്ലേ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് അതാണ് ഒന്നാം ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടി അതുപോലെ തന്നെ പാർട്ട് ബിയിൽ ഒന്നാം ഭാഷ ഭാഗം ടു അഥവാ ബി ടി ആണ് മലയാളം കന്നഡ തമിഴ് അല്ലെങ്കിൽ ഈ രീതിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ എന്തെ അതിൻ്റെ ബി ടി പോർഷനിൽ വരിക പിന്നെ പാർട്ട് സി ഗണിതം അപ്പം ആ ലാംഗ്വേജ് തന്നെ ഭാഷ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് പാർട്ടായിട്ട് വരുന്നുണ്ട് എ ടിയും ബി ടിയും വരുന്നുണ്ട് പിന്നെ എന്ത് വരുന്നുണ്ട് പാർട്ട് സി അതിന്റെ ഗണിതവും വരുന്നുണ്ട് അഥവാ മാത്തമാറ്റിക്സും വരുന്നുണ്ട് ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പേപ്പർ ഫസ്റ്റ് എക്സാം വരുന്നത് ഇതായിരിക്കും ഇനി അതിന്റെ പേപ്പർ ടു പേപ്പർ ടുവിലുള്ളത് ഇംഗ്ലീഷ് ഉണ്ടാവും സയൻസ് ശാസ്ത്രം ഉണ്ടാവും സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രം ഉണ്ടാവും ഓക്കെ അതിന്റെ അകത്തും എന്തുണ്ട് അതിന് മൂന്ന് പാർട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട് അത് സെയിം ഇതേപോലെ തന്നെയാണ് തിരിച്ചത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആണ് പാർട്ട് ബി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ശാസ്ത്രം അഥവാ ബേസിക് സയൻസ് ആണ് പാർട്ട് സി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ യു എസ് എസ് പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം പേപ്പർ വൺ പേപ്പർ ടു അതിൽ ഓരോന്നിലും മൂന്ന് ഭാഗമായിട്ട് വീണ്ടും മൂന്ന് പാർട്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട് റെഡിയല്ലേ അപ്പൊ ഇനി ചിലപ്പോൾ അറിയാത്ത ഒരാൾ അവിടെ എത്തുമ്പോഴായിരിക്കും പേപ്പർ വൺ കിട്ടും പേപ്പർ വൺ കിട്ടുമ്പോൾ നോക്കിയിട്ട് പറയും ഇതിൽ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലല്ലോ ഇത് സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലല്ലോ ഇത് എത്രയോ കുട്ടികൾ എല്ലാ വർഷവും പറയുന്നതാണ് ഇഷ്ടം പോലെ കുട്ടികൾ നിങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങളുടെ കൂടെ എക്സാം എഴുതാൻ വരുന്ന ഇതൊന്നും ഇതുവരെ ഈ വീഡിയോസ് ഒന്നും കാണാത്ത ആൾക്കാര് അന്ന് വന്നിട്ട് ഇതേ സംഭവം പറയും ഏഹ് ഞാൻ ഇംഗ്ലീഷ് കുറേ പഠിച്ചല്ലോ ഇതില് ഇംഗ്ലീഷിൽ കോസ്റ്റിംഗ് കാണുന്നില്ല ഞാൻ സോഷ്യൽ സയൻസ് പഠിച്ചു ഇത് സോഷ്യൽ സയൻസ് കോസ്റ്റിംഗ് കാണുന്നില്ല പക്ഷേ അവർക്ക് അറിയില്ല പേപ്പർ വണ്ണിൽ ആ സോഷ്യൽ സയൻസും ഹിന്ദിയും അല്ലെങ്കിൽ ഇംഗ്ലീഷും ബേസിക് സയൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള അവർക്ക് അറിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം പറയാനും മനസ്സിലാക്കാനും പറ്റും റെഡി അടുത്തത് ഒന്നാം പേപ്പറിന്റെ കേസാണ് പറയുന്നത് പിന്നെ നമ്മൾ രണ്ടാം പേപ്പറിൽ പറയാം ഒന്നാം പേപ്പറിൽ അൻപത് ചോദ്യങ്ങൾ ഉണ്ടാകുക ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഓക്കെ അതിൽ ഓരോ ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട് പാർട്ട് എയില് അതായത് ഒന്നാം ഭാഷ എ ടിയിലെ പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും പതിനഞ്ച് ചോദ്യങ്ങൾ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് എന്നിട്ട് പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം അതിൽ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാനുള്ളതാണ് ഉത്തരം എഴുതാനുള്ളതാണ് അടുത്ത് പാർട്ട് ബിയില് അതായത് ഒന്നാം ഭാഷ ബി ടി ബി ടി ആണ് പാർട്ട് ബി അതിലും എത്ര ഉണ്ടാകുക പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാകും പക്ഷേ അതിൽ ശരിയായി ഉത്തരം എഴുതിയ പത്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പം അഞ്ച് ക്വസ്റ്റ്യൻസ് ബോണസാ എന്ന് വെച്ചാൽ പതിനഞ്ചെണ്ണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാം അതിൽ അതിലേതെങ്കിലും പത്തണം കറക്റ്റ് ആയാൽ മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും മനസ്സിലായോ അത് പത്രണത്തിൻ്റെ മാർക്ക് എടുക്കുകയുള്ളൂ അപ്പോൾ ഓപ്ഷനൽ ആയിട്ടുള്ളത് അഞ്ച് ക്വസ്റ്റ്യൻസ് കൂടി എക്സ്ട്രാ ഉള്ളതുകൊണ്ട് നല്ലതാ അതിൽ കറക്റ്റ് ആയിട്ടുള്ള പത്ത് ക്വസ്റ്റിൻ ആൻസർ എന്ത് ചെയ്യും പത്ത് ക്വസ്റ്റ്യൻ ആൻസർ റെഡി ആയാൽ നമുക്ക് മാർക്ക് കിട്ടും റെഡി അടുത്തത് പാർട്ട് സി മാത്സ് ആണ് ഗണിതം അതിൽ ഇരുപത് ഉണ്ടാവും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം അപ്പം അൻപത് ചോദ്യങ്ങളുള്ള ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാവുക അതിൽ തന്നെ പതിനഞ്ച് പതിനഞ്ച് ഇരുപത് എന്നുള്ള രീതിയിലായിരിക്കും അവിടെ എന്തുണ്ടാവുക ക്വസ്റ്റ്യന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക അപ്പം നിങ്ങൾ നോക്കി ആ പേപ്പറിൽ അപ്പം എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ മാർക്ക് എവിടുന്നാ വരിക ഇപ്പം ഇതിലാണെങ്കിൽ പതിനഞ്ച് തിന്നു പതിനഞ്ച് തിന്നും അപ്പം ലാംഗ്വേജ് നിന്ന് തന്നെയാണ് രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ ലാംഗ്വേജിൽ നിന്നാണ് കൂടുതൽ വരിക അല്ലെ രണ്ടും കൂടി നോക്കുമ്പോൾ കുറച്ചും കൂടി ഹയർ കൂടുതൽ മാർക്ക് ഉണ്ടാവുക ലാംഗ്വേജിലാണ് അതിൽ പതിനഞ്ചും ഇതില് പത്ത് ക്വസ്റ്റ്യൻ കറക്റ്റാക്കും എന്ന് പറഞ്ഞാലും കൂടുതൽ അതിലാണ് പക്ഷേ അതൊരു അഞ്ച് ക്വസ്റ്റ്യൻ കുറവ് ഇതിലാണ് മാത്സിലാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ആണെങ്കിലും കുറച്ച് കൂടുതലായിരിക്കാണേ ഫസ്റ്റ് ലാംഗ്വേജിലാണ് അവിടെയുണ്ടത് റെഡി ഇനി പേപ്പർ ടു അൻപത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ഫസ്റ്റ് പേപ്പറിൽ അൻപത് ചോദ്യങ്ങൾ ഇതിൽ അൻപത്തഞ്ച് ചോദ്യങ്ങൾ അപ്പൊ ഇതറിയാത്ത ഒരാൾ പോയിട്ട് വിചാരിക്കും അയാളെ എവിടുന്നോ കേട്ടിട്ടുണ്ടാവും അമ്പത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ഫസ്റ്റ് പേപ്പറിൽ നിന്ന് നോക്കുമ്പോൾ അതിൽ അൻപതേ ഉള്ളൂ സംഭവം എന്താണ് അൻപത്തഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് പേപ്പറിലാണ് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയണം ഓക്കെ ഇനി അതിൽ പാർട്ടിയെ ഇംഗ്ലീഷിൽ നിന്ന് പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം അടുത്ത് അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകും ഓക്കെ സയൻസിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകും ബി പോർഷനിൽ നിന്ന് പക്ഷേ ശരിയായി എഴുതിയ പതിനഞ്ച് ചോദ്യങ്ങൾ മാത്രമേ അവിടെ പരിഗണിക്കുള്ളൂ എന്ന് വെച്ചാൽ ഇരുപതെണ്ണത്തിൽ പതിനഞ്ചെണ്ണം ആക്കിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും മനസ്സിലായോ അപ്പോൾ ഇരുപതെണ്ണം നിങ്ങൾക്ക് എഴുതാം പക്ഷേ അതിൽ ഏതെങ്കിലും പതിനഞ്ചെണ്ണം എന്ത് ചെയ്താൽ മതി കറക്റ്റ് ചെയ്താൽ മതി അവിടെ അഞ്ചെണ്ണം എന്ത് ചെയ്യുന്നുണ്ട് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് റെഡി അടുത്ത് സാമൂഹ്യശാസ്ത്രത്തിൽ ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകും അതിൽ നിന്നും ശരിയായി ഉത്തരം എഴുതിയ പതിനഞ്ച് ചോദ്യങ്ങൾ പരിഗണിക്കും അപ്പം ഇതൊക്കെ അഡ്വാൻറ്റേജ് ആണ് അഡ്വാൻറ്റേജ് പറയാൻ കാരണം എന്താ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ കറക്റ്റ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയേ നിങ്ങൾ പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ചോദ്യങ്ങൾ ഇതിൽ നിന്നുണ്ട് ഇതിൽ നിന്നും പതിനഞ്ചാണ് ഇതിൽ നിന്നും പതിനഞ്ചാണ് പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട് ഞാൻ കറക്റ്റ് ആക്കേണ്ടതാണ് പറഞ്ഞത് അപ്പോൾ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ പോലെയാണ് വന്നത് പക്ഷേ ഇതിലെ അടിസ്ഥാന ശാസ്ത്രത്തിലും സാമൂഹ്യ ശാസ്ത്രത്തിലും ഉള്ളത് എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ആവാനുള്ള ചാൻസ് എന്ത് ചെയ്യും അവിടെ കൂടുതലാണ് വരിക ഇപ്പം ഇതിൽ പതിനഞ്ച്ന്ന് പറഞ്ഞാൽ പതിനഞ്ചേ ഉള്ളൂ അതിലൊന്നും തെറ്റിയാ തെറ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ എന്താ ഇരുപത് ചോദ്യങ്ങൾ ഒന്ന് തെറ്റിയാലും ബാക്കി പത്തൊമ്പെണ്ണത്തിൽ പതിനഞ്ചെണ്ണം കറക്റ്റ് ആയാൽ മതി അഞ്ചെണ്ണം ഒരു തെറ്റിപ്പോഴപ്പില്ല അപ്പോഴും പതിനഞ്ചെണ്ണം അവിടെ ബാക്കി കറക്റ്റ് ആണെങ്കിൽ ആ പതിനഞ്ച് മാർക്ക് കിട്ടും അതാണ് ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി അല്ലേ അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പ്രിഫറൻസ് കൊടുക്കാൻ ഇനി വേണ്ടി ഒരു പേപ്പറിന് തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും സമയം ഉണ്ടാവുക തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് നോക്കിയാൽ നിങ്ങൾ അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു ക്വസ്റ്റിന് രണ്ട് മിനിറ്റ് സമയം കിട്ടുകയാണെങ്കിൽ തന്നെ നൂറ് മിനിറ്റായി അല്ലേ അൻപത് കൊസ്റ്റൻസ് ഉണ്ടെങ്കിൽ രണ്ടേ ഇൻറ്റു അൻപത് നൂറ് മിനിറ്റ് വേണം ഒരു ക്വസ്റ്റിന് രണ്ട് മിനിറ്റ് കൊടുക്കണമെങ്കിൽ പക്ഷെ നമ്മുടെ കയ്യിൽ എത്ര മിനിറ്റേ ഉള്ളൂ തൊണ്ണൂറ് മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് പോലും എന്തുണ്ടാവില്ല സമയം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ വിചാരിക്കുമോ അയ്യോ രണ്ട് മിനിറ്റ് പോലും ഉണ്ടാവില്ല ഇനി എങ്ങനെ ആൻസർ ചെയ്യാം നമ്മുടെ സ്കൂളിൽ എക്സാമിനൊക്കെ അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റൊക്കെ എടുത്തിട്ടാണ് ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്യുക ഇവിടെ ഒരു കൊസ്റ്റിൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് പോലും കിട്ടൂല എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ നിങ്ങൾ മാത്സിലെ കൊസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക മാത്സിൽ ചിലപ്പോൾ ചെയ്ത് നോക്കേണ്ടി വരില്ലേ രണ്ട് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുമോ പറ്റും എന്താ ചെയ്യേണ്ടത് അതിൻ്റെ മുന്നേ ഉള്ള ലാംഗ്വേജിൽ നിന്ന് നിങ്ങൾ ടൈം സേവ് ചെയ്യണം ലാംഗ്വേജിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു മിനിറ്റ് കൊണ്ടോ അര മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്ത് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഓരോ ക്വസ്റ്റിനും ടൈം സേവ് ചെയ്ത് 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 അങ്ങനെ സേവ് ചെയ്തിട്ട് ആ ടൈം എവിടെ ഉപയോഗിക്കാൻ പറ്റണം മാത്സിലും ഉപയോഗിക്കാൻ പറ്റണം ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലും സാമൂഹ്യശാസ്ത്രത്തിലും എസ്പെഷ്യലി സാമൂഹ്യ ശാസ്ത്രത്തിലൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച് സോഷ്യൽ സയൻസിലൊക്കെ ഓൾറെഡി പഠിച്ചു വെച്ചതാണ് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിലുള്ള കൊസ്റ്റൻസ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ടൈം ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടാവരുത് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം ആ സേവ് ചെയ്യുന്ന സമയം സോഷ്യൽ സയൻസിലും അല്ലെങ്കിൽ നമ്മുടെ ബേസിക് സയൻസിലൊക്കെ എന്തെങ്കിലും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിലോട്ട് ടൈം യൂസ് ചെയ്യാം മനസ്സിലായോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈസി ആയുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് ടൈം സേവ് ചെയ്തിട്ട് വേണം മറ്റേ സബ്ജക്റ്റിലോട്ട് ടൈം കൊടുക്കാൻ ഇനി ഓരോ പേപ്പറിൻ്റെയും ചോദ്യങ്ങളുടെ എണ്ണം താഴെ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സംഭവം തന്നെയാണ് ഓക്കെ ഇത് അതിൽ നിന്ന് സമ്മറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാ പേപ്പർ വണ്ണിൽ മൂന്ന് പാർട്ട് അതിൽ ഒന്നാം ഭാഷ എ ടി ബി ടി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം അപ്പോൾ അതൊന്നും പതിനഞ്ചുണ്ടാവും മറ്റൊന്നിൽ പതിനഞ്ചിൽ പത്ത് മാർക്ക് എടുക്കുള്ളൂ അടുത്തിരി ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടാവും നമ്മളിപ്പോൾ പറഞ്ഞതാണ് അതുപോലെ ഇതിൽ തന്നെ പതിനഞ്ച് ഇരുപത് ഇരുപത് ഇതിന്ന് പതിനഞ്ച് ഇതിൽ നിന്ന് പതിനഞ്ച് എടുക്കുകയുള്ളൂ അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മാർക്ക് ഫിഫ്റ്റിയിലാണ് വരിക ഓക്കെ ടോട്ടൽ മാർക്ക് എത്രയാണ് സോറി ഇവിടുത്തെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രയാണ് ഫിഫ്റ്റിയിലാണ് വരിക ഇവിടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രയാണ് ഫിഫ്റ്റിയിലാണ് വരിക ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം ഒന്ന് സമറൈസ് ചെയ്തതാണ് ഇനി പരീക്ഷ പേപ്പർ വൺ രാവിലെ പത്ത് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് മണിവരെയും പേപ്പർ ടു ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പതിനഞ്ച് മുതൽ മൂന്ന് മണിവരെയും ആയിരിക്കും ഇതിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് എന്താ വെച്ചാല് എക്സാം രണ്ട് രാവിലെ ഉച്ചയ്ക്ക് കൂടിയാണ് നടക്കുന്നത് രാവിലത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് എന്റെ പരീക്ഷ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകാൻ പാടില്ല ഉച്ചയ്ക്ക് ശേഷം എന്തുണ്ട് അടുത്ത പേപ്പർ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇതായിരിക്കും ടൈമിങ് വരിക അതിൽ ഫസ്റ്റ് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ് ഓക്കെ ഇനി ഒരു ചോദ്യത്തിന് ഒരു സ്കോർ വീതം ആകെ ആണ് ആകെ ഉത്തരം എഴുതേണ്ടത് തൊണ്ണൂറ് ചോദ്യങ്ങൾക്കാണ് അതുകൊണ്ട് പരമാവധി സ്കോർ തൊണ്ണൂറായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഫിഫ്റ്റീനും ആൻസർ എഴുതേണ്ട ആണ് ആട്ടോ ഫിഫ്റ്റീനും ട്വന്റീൻ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവും ടെന്നും ഇവിടെ ടോട്ടൽ എത്രയാണ് ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് ആൻസർ ചെയ്യേണ്ടത് ഓക്കെ ടോട്ടൽ അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ബോണസ് ആയതുകൊണ്ട് ആൻസർ ചെയ്യേണ്ടത് എത്ര ക്വസ്റ്റ്യൻസിനാണ് അല്ലെങ്കിൽ ആൻസർ പരിഗണിക്കുക എത്ര ക്വസ്റ്റ്യൻസിൻ്റെ ആണ് നാൽപ്പത്തഞ്ചിന്റെ അതുപോലെ തന്നെ ഇവിടെ പതിനഞ്ച് 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 ടോട്ടൽ ഇവിടെയും എത്രയുള്ളത് നാല്പത്തഞ്ച് മാർക്ക് ആണ് ഇതിൽ ഉണ്ടാവുക അപ്പൊ ഇതിൽ നാല്പത്തഞ്ച് മാർക്കാണ് ആണ് ഇവിടെയും നാല്പത്തഞ്ച് മാർക്ക് ടോട്ടൽ എത്ര മാർക്ക് തൊണ്ണൂറ് മാർക്ക് എന്താ വെച്ചാൽ അതുകൊണ്ടാണ് തൊണ്ണൂറ് മിനിറ്റ് കൊടുത്തത് ഒരു മാർക്ക് കിട്ടണമെങ്കിൽ ഒരു മിനിറ്റ് മനസ്സിലായോ അപ്പൊ ഇവിടെ ആക്ച്വലി ഇവിടെ അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നാല്പത്തഞ്ച് മാർക്കേ അവിടെ ഉണ്ടാവുകയുള്ളൂ ഇവിടെ അൻപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നാല്പത്തഞ്ച് മാർക്കേ ഉണ്ടാവുകയുള്ളൂ കാരണം അവിടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് അപ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രയാണ് ടോട്ടൽ മാർക്ക് എത്രയാണെന്നുള്ള ഐഡിയ കിട്ടിയല്ലോ ഓക്കെ ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് ആയിരിക്കും ഉണ്ടാവുക വൺ മാർക്ക് ഈച്ച് ഇനി ഓരോ വിഷയത്തിലും അതായത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സാമാന്യബം പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഒന്നാം ഭാഷ ഭാഗം ടു സാമൂഹ്യശാസ്ത്രം അടിസ്ഥാന ശാസ്ത്രം എന്നിവയിലെ ഓരോ വിഷയത്തിൻ്റെയും അഞ്ച് ചോദ്യങ്ങൾ യഥാക്രമം കലാ സാഹിത്യം ആരോഗ്യകായിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ഓക്കെ അപ്പോൾ ആ ഏരിയകൾ എന്ത് ചെയ്യണം നിങ്ങൾ ഫോക്കസ് ചെയ്യണം അതുപോലെ ഗണിതത്തിന്റെ ചോദ്യങ്ങളിൽ യുക്തിചിന്ത അഥവാ റീസണിങ് മെന്റൽ മെന്റലബിലിറ്റി എന്നിവ പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ ആയിട്ട് നിങ്ങള് വെറുതെ നേരെ പോയിട്ട് ഒരു മാസിലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം കുറച്ചും കൂടെ ലോജിക് അപ്ലൈ ചെയ്യേണ്ട സീരീസ് തമ്മിൽ പിക്ചേഴ്സ് തന്നിട്ട് അങ്ങനെയൊക്കെയുള്ള റീസണിങ്ങും മെൻ്റബിലിറ്റി വരുന്ന ക്വസ്റ്റൻസ് ഉണ്ടാവും നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ നമ്മുടെ യൂട്യൂബ് ക്ലാസുകളിലൂടെ ഡിസ്കസ് ചെയ്യും ഇനി ഒന്നാം പേപ്പറിന്റെ പാർട്ട് ഓരോ വിഷയത്തിൻ്റെയും ഭാഷകൾ ചോദ്യങ്ങൾ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ക്രമനമ്പായിരിക്കും അതുപോലെ പാർട്ട് ബിയിലെ ഓരോ വിഷയത്തിൻ്റെയും ചോദ്യങ്ങൾ പതിനാറ് മുതൽ മുപ്പത് വരെ ക്രമനമ്പർ ആയിരിക്കും പാർട്ട് സിയിലെ ചോദ്യങ്ങളുടെ ക്രമനമ്പർ മുപ്പത്തൊന്ന് മുതൽ അൻപത് അൻപത് വരെ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ നേരത്തെ കണ്ട ഓർഡർ ഈ ഓർഡർ ഓക്കെ ഒന്നാം ഭാഷ ഒന്നാം ഭാഷം അതാ ഓർഡറിലായിരിക്കും ഉണ്ടാവുക ഇപ്പൊ ഒരാൾക്ക് മാത്സ് ഭയങ്കര ഈസി ആയ ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്താൽ മതി പതിനഞ്ചും പതിനഞ്ചും മുപ്പത് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നോക്കിയാൽ നേരെ മാത്സ് കിട്ടും വെറുതെ തെരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ ഇവിടെ മുപ്പത്തി ഒന്ന് മുതൽ ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ചു യെസ് മുപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെ എന്താണ് മാത്സ് ആണ് അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടാണ് പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് സിലബസ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിലബസ് ഒക്കെ നോക്കി നിങ്ങൾ പഠിച്ച് പോയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഏതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള സബ്ജക്റ്റാണ് ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം മാത്സ് ആണ് എങ്കിൽ മാത്സ് ആയിരിക്കണം അയാൾ എന്തുകൊണ്ട് ആദ്യം ആൻസർ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഉച്ചകഴ്ചയുള്ള പേപ്പറിൽ ഒരാൾക്ക് ഇംഗ്ലീഷാണ് ഏറ്റവും ഈസി അങ്ങനെ ആണ് ആദ്യം ആൻസർ ചെയ്യേണ്ടത് ബേസിക് സയൻസ് ആണ് ഏറ്റവും ഈസി എങ്കിൽ ബേസിക് ആണ് ആദ്യം ഈസി ചെയ്യേണ്ടത് ഈ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് വാങ്ങുക എന്നുള്ളത് അല്ല എല്ലാ സബ്ജക്റ്റിലും പോയിട്ട് ഞാൻ ഉഷാറാണെന്ന് കാണിക്കണോ വേണ്ട മാർക്ക് കിട്ടിയാൽ മതി അത് ഏത് സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻ ചെയ്താലും കുഴപ്പമില്ല അപ്പം നമ്മൾ അത് അങ്ങനെ പ്രിഫർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓർഡർ അറിയുമെങ്കിൽ ഫസ്റ്റ് ആരാണ് പിന്നെ ആരാണ് പിന്നാരാണ് ഏതൊക്കെ കൊസ്റ്റിൻ ക്വസ്റ്റിൻ നമ്പേഴ്സ് എന്താണെന്ന് അറിയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇത് ഇങ്ങനെ തിരഞ്ഞെ ഇത് ഇത് മാത് ആണോ ഇത് സയൻസ് ആണോ ഇങ്ങനെ തെരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം ചെയ്യാം അതുകൊണ്ടാണ് പാറ്റേൺ മനസ്സിലാക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പേപ്പർ ടുവിലാണെങ്കിൽ ഒന്ന് മുതൽ പതിനഞ്ച് പേരെന്താണ് ഇംഗ്ലീഷ് ആണ് അതുപോലെ തന്നെ ബേസിക് സയൻസ് പതിനാറ് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് അതുപോലെ മുപ്പത്താറ് മുതൽ അൻപത്തഞ്ച് വരെ ഏതാണ് സോഷ്യൽ സയൻസാണ് അതേ ഓർഡറിലാണ് ഉണ്ടാവുക ഓക്കെ അതേ ഓർഡറിൽ തന്നെയായിരിക്കും ഉണ്ടാകുക റെഡിയല്ലേ അപ്പം ഇത്രയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു എക്സാം പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കുറെ പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി പോകുക ഇതിൻ്റെ സർക്കുലറും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ വരും അതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്ക് അത് അവിടെ എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം ഈ പോയിന്റ്സ് ഒക്കെ അതിലുണ്ടായിരിക്കും ഓക്കെ ഒന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല ഈ പോയിന്റ്സ് ഒക്കെ എവിടെ ഉണ്ടാകും അതിലുണ്ടാകും അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്തത് റെഡി അല്ലേ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഓരോരോ പോയിന്റ്സ് നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പറയാം നമ്മൾ ചെയ്യും ഓക്കെ അല്ലേ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ